ശാന്തി. മക്കൾ വളർന്നു വലുതായി. നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ എടുത്തിരുന്നു, അച്ഛനമ്മമാർക്ക് എന്തൊക്കെ സഹായമാകുമായിരുന്നു. എന്താന്ന് അറിഞ്ഞുകൂടാ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള മനസ്സേ ഇല്ല. ഇവൻ എത്ര വളർന്നിട്ട് ഒരു സഹായം ഇങ്ങോട്ടാവുന്നില്ല. ഇവൻ എത്ര വളർന്നിട്ട് എന്താ കാര്യം, ഇനി അങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെ പല പേരൻസിൻ്റെയും പരാതിയും കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരലും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, നിങ്ങളുടെ മക്കളെ ഉത്തരവാദിത്വമുള്ളവരാക്കി വളർത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം, അത് മാതാപിതാക്കൾക്കുള്ളതാണ്. മാതാപിതാക്കളുടെ ആ ഒരു വളർത്തലിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന പാകപ്പിഴകളാണ് പലപ്പോഴും മക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുതരാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞു മക്കളായിരിക്കെ, ചെറിയ പോകുന്ന മക്കളായിരിക്കെ, അവർ ഓടി വരുമ്പോൾ മുറ്റത്തൊരു കല്ല് തട്ടി അങ്ങ് വീണു വിചാരിക്കുക. എന്താ ചെയ്യുക? കുട്ടിയുടെ കരച്ചിൽ മാറ്റാനുള്ള എളുപ്പ വഴി പാരൻസ് ചെയ്യുന്നത് കുട്ടീനെ എടുത്തിട്ട് ആ കല്ലിന് നാലടി വെച്ച് കൊടുക്കും. അമ്പടെ കല്ലേ, എൻ്റെ കുട്ടിയെ വീഴ്ത്തിയോ, നിന്നെ ഞാൻ ശരിയാക്കും എന്ന് അങ്ങോട്ടൊരു കമൻറ്റും. കുട്ടിയുടെ മനസ്സിൽ ഉറപ്പിച്ചു, കല്ലാണല്ലേ എന്നെ വീഴ്ത്തിയത്, ആക്ച്വലായിട്ടുള്ള ഇവൻ്റെ എന്താണ്. ആ കല്ലവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ആ കല്ലിനെ ശ്രദ്ധിക്കാതെ ഓടി വന്ന കുട്ടിയുടെ ആക്ഷനാണ് ആ സമയത്ത് കുട്ടീനെ വീഴ്ത്തിയത്. സാരല്ലേ മോനെ, ശ്രദ്ധിക്കാത്തതുകൊണ്ട് തട്ടി വീണതല്ലേ, പോട്ടെ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ തൽക്കാലം ഞാനല്ല കുറ്റക്കാരൻ എന്നൊരു വിചാരം കുട്ടിക്ക് വന്നാൽ കുട്ടി പെട്ടെന്ന് കരച്ചിൽ നിർത്തിക്കോളും. അതുകൊണ്ട് നമ്മളൊരു ഉപായം കണ്ടെത്തുന്നു. പലപ്പോഴും പല സാഹചര്യങ്ങളിലായിട്ട് ഇത്തരത്തിലതായിട്ടുള്ള കമൻസ് പാരൻസിൻ്റെ അടുത്ത് വരാറുണ്ട്. ആസ് എ റിസൾട്ട് കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള സജഷനാണ്, മോനെ കല്ല് കുറ്റക്കാരൻ, മേശ കുറ്റക്കാരൻ, ചേട്ടൻ കുറ്റക്കാരൻ, അമ്മാവൻ കുറ്റക്കാരൻ, നീ പാവം. നിങ്ങൾ കൊടുത്ത അതേ ട്രെയിനിങ് കുട്ടി അതുപടി വളർന്നു വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുട്ടി വളർന്നു വരാൻ തുടങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിലുണ്ടായ മാതാപിതാക്കളുടെ പരാജയങ്ങളെക്കുറിച്ച് കുട്ടികൾ അറിയാൻ തുടങ്ങുമ്പോൾ, അതിനും നമ്മളല്ല കാരണക്കാർ, അവരെന്നോട് അങ്ങനെ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയായി, ഇങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്വം സാഹചര്യങ്ങളിലും വ്യക്തികളിലും നമ്മൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇത് ചെയ്യുന്നതോടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പീരിയഡിൽ പെർഫെക്റ്റായിരിക്കുന്ന ട്രെയിനിങ് നിങ്ങൾ കൊടുത്തു, മോനെ ഒന്നിലും നീയല്ല ഉത്തരവാദി, ഉത്തരവാദികൾ മറ്റുള്ളവരാണ്. അവൻ കുറച്ച് വളർന്നു കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഫെയിലിയറിനും നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങും. അവിടെ നമ്മൾ വിഷമിക്കും, കരയും, സങ്കടപ്പെടും. ഇവൻ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടു നടന്ന കുട്ടി അവനെന്നോട് ഇങ്ങനെ പറയുന്നല്ലോ, അവളെന്നോട് ഇങ്ങനെ പറയുന്നല്ലോ, നമ്മൾ ചങ്ക് പൊട്ടി കരയുക. എന്ത് ചെയ്യാം? പഠിപ്പിച്ചു കൊടുത്തത് നമ്മളാണ്. അതുകൊണ്ട് ഒരിക്കലും ഏത് സാഹചര്യത്തിലും മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ പഠിപ്പിക്കരുത്. നമ്മുടെ തെറ്റുകളോ നമ്മുടെ പരാജയങ്ങളോ നേട്ടങ്ങളോ എന്തോ ആയിക്കോട്ടെ, നേട്ടത്തിൻ്റെ ശ്രേയസ് നമ്മുടെ ഹാർഡ് വർക്കാണെങ്കിൽ അത് എൻ്റെ ഹാർഡ് വർക്കാണ്, തോറ്റുപോയത് എൻ്റെ തോൽവിയാണെങ്കിൽ അത് എൻ്റെ തോൽവിയാണ്. ഇത് നേരിട്ട് സ്വീകരിക്കൂ, എങ്കിൽ മക്കൾക്കും ആ ഒരു മനോഭാവം അവരുള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. പിന്നെ മറ്റു രണ്ടാമത്തെ കാര്യം, ഒരു വീട്ടിൽ ആൾക്കാർ വന്നു, അമ്മാവൻ വന്നു, അമ്മായി വന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വന്നു, ഒരു ഫാമിലി ഗസ്റ്റ് വന്നു. ഗസ്റ്റ് പോയി കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തികളെക്കുറിച്ചതായിട്ടുള്ള ചർച്ച, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അതാ അവർ ചെയ്തേ, ഇതാ അവർ ചെയ്തേ, ഇത്തരം ഗോസിപ്പ് ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്. ഇത് നമ്മളവർക്ക് തെറ്റായ ട്രെയിനിങ് കൊടുക്കുകയാണ്, പിന്നിൽ നിന്ന് കുത്തുന്ന ട്രെയിനിങ്. ഇത് ഒരിക്കലും റോയലായിട്ടുള്ള ആളുകൾക്ക് ചേരുന്ന സംസ്കാരമേ അല്ല. പറയാനുള്ളത് എന്തുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവരും അത് പഠിക്കും. എന്തൊരു കാര്യത്തിനും പിന്നിൽ നിന്ന് സംസാരിച്ച് കാര്യം പ്ലാൻ ചെയ്ത് നേടാം എന്നൊരു ട്രെയിനിങ് ആണ് ഇതിലൂടെ കുട്ടികൾ നേടുക. അതുകൊണ്ട് ആരെക്കുറിച്ചും കഴിവതും പറയാതിരിക്കുന്നത് നല്ലത്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് നേരിട്ട് നേരെ പറയുന്നത് നല്ലത്. അസാന്നിധ്യത്തിൽ ഒരാളെ കുറ്റം പറയുന്നത് ഏറ്റവും വലിയ ദോഷമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഇനി ഒന്നും പറ്റില്ല, എന്തെങ്കിലും അങ്ങനെ ഒരു സീരിയസ് ഷെയറിങ് വേണോ നിങ്ങൾക്ക്, നിങ്ങൾ അച്ഛനും അമ്മയും പരസ്പരം ചെയ്തോളൂ. അല്ലെങ്കിൽ വലിയ ഒരു കുട്ടികൾ കേൾക്കല ചെയ്യരുത്, അത് വേറൊരു ട്രെയിനിങ് അവർക്ക് കൊടുക്കലാവും. കഴിവതും ചെയ്യാതിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ വൈബ്രേഷൻ അവരെ അതിലേക്ക് അറിയാതെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ റിഫൈൻനെസ്, അതാണ് കുട്ടികളുടെ റിഫൈൻനെസ്. അതുകൊണ്ട് ഗോസിപ്പ് എന്നത് മാതാപിതാക്കൾ ഒഴിവാക്കിയാൽ കുട്ടികളുടെ ഉള്ളിൽ പിന്നിൽ നിന്ന് കാര്യം കാണുന്ന സംസ്കാരം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, സ്വയം വീക്കായിട്ട് ഒരിക്കലും മക്കളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യരുത്.
പലപ്പോഴും കുടുംബത്തിൽ കാണുന്ന കാര്യമാണ്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അമ്മ പറയും, ആ വൈകുന്നേരം അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛൻ വരട്ടെ ഞാൻ പറയും, അമ്മാവും വരട്ടെ ഞാൻ പറയും, അല്ലെങ്കിൽ മുത്തശ്ശനോട് ഞാൻ പറയും. ഇങ്ങനെ അമ്മമാർ പലപ്പോഴും ചെയ്യാറുള്ള തെറ്റായ ഒരു കാര്യമാണിത്, അച്ഛൻ വരട്ടെ പറയും. അപ്പോൾ കുട്ടി എന്താ പഠിച്ചു വെച്ചത്? ഈ അമ്മയ്ക്കൊരു വിലയില്ല ഈ വീട്ടിൽ, അച്ഛനെ വിലയുള്ളൂ. അതുകൊണ്ട് അവൻ അച്ഛനെ ആദരിക്കും, കുറച്ച് കഴിയുമ്പോൾ അമ്മയോട് യാതൊരു വിലയില്ലാണ്ട് പെരുമാറും. അപ്പോൾ അമ്മമാർ വിഷമിക്കും, കരയും, ഇതൊക്കെ ചെയ്യും, കരയില്ല. അതുകൊണ്ട് എന്തൊരു കാര്യം പറയണോ തീരുമാനം എടുക്കണോ, നീ അത് ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, ഈ കാര്യം ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. അച്ഛൻ വരുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഒന്നാണ്, എല്ലാവരുടെ അടുത്തും കാര്യം പറയാം, ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛനവനെ ഭീഷണിപ്പെടുത്തി അച്ഛൻ വരുമ്പോൾ പറയുമ്പോൾ, വേറൊരാൾ വരട്ടെ എന്ന് നിങ്ങളൊരാളോട് പറയുമ്പോൾ ഞാൻ വീക്കാണ് അവർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഇൻഡയറക്ട്ലി നിങ്ങൾ അവരോട് പറയലാണ്. അത് കഴിഞ്ഞാൽ വളർന്ന കുട്ടിയുടെ അടുത്ത് അമ്മയോട് ആദരവോടെ പെരുമാറണം, അങ്ങനെ പെരുമാറരുത്, അവരോട് ഇങ്ങനെ പെരുമാറണം എന്ന് കുട്ടിയെ ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ കൊടുത്ത് ഉണ്ടാക്കി വെച്ച ഇമേജ്, നമ്മൾ ഇതിലൂടെയൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഒരു മെൻ്റൽ പിക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം അവനവനെക്കുറിച്ചുള്ളതായിട്ടുള്ള വീക്കായ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് കുട്ടിയോട് പറഞ്ഞാൽ കുട്ടിക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരം കമൻസ്, അത്തരം പെരുമാറ്റങ്ങളൊക്കെ ഒഴിവാക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഒന്നാമത്തെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കണം. രണ്ടാമത്തെ, ഗോസിപ്പ് ചെയ്യാതിരിക്കണം. മൂന്നാമത്തെ, സ്വയം വീക്കായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാതിരിക്കണം. ഈ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ ഉത്തരവാദിത്തമുള്ളവരാക്കി നല്ല മക്കളായിക്കൊണ്ട്, കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ എക്സാക്റ്റ് പിക്ചറാണ് മക്കൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഒരു 90%, എല്ലാത്തിനും 10% എക്സംഷൻ ഉണ്ടാവാം, ഞാൻ ഇല്ലയെന്നൊന്നും പറയില്ല. എന്നാലും ഒരു 90% നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കോപ്പിയായിരിക്കും നിങ്ങളുടെ മക്കളുണ്ടായിരിക്കുക. അതുകൊണ്ട് കഴിവതും ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിയ മക്കളിൽ ഉത്തരവാദിത്വ ബോധം തന്നെത്താൻ വളർന്നു വരും. അത് കുഞ്ഞുനാൾ മുതൽ സംസ്കാരത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു സംസ്കാരമാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുക എൻ്റെ അമ്മ പറയുന്ന നല്ലൊരു ചൊല്ല്, പ്ലായലെടുക്കാൻ പ്രായമായവരെ കൊണ്ട് പ്ലായലെടുപ്പിക്കണം എന്ന്. എന്നുവെച്ചാൽ അർത്ഥം കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തണം എന്നല്ല, അവർക്ക് അതിനുള്ള ട്രെയിനിങ്, ഒരു കാര്യം ചെയ്യാനുള്ള വലുപ്പം കുട്ടിക്കായെങ്കിൽ ആ ട്രെയിനിങ് ആ പീരീഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്നാലേ ആ കർമ്മത്തിനുള്ള മൂല്യം ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ സ്വന്തം കർമ്മങ്ങളെ മൂല്യം കണക്കാക്കാനും മറ്റുള്ളവരുടെ കർമ്മത്തെ ആദരിക്കാനും കഴിയുന്ന നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ഈ നല്ല പാഠം പറഞ്ഞു തന്ന എൻ്റെ അമ്മയോട് മനസ്സുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വാക്ക് നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.